ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രൊഡക്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യമൊന്ന് പറഞ്ഞു തരാം. അതായത് എൻ്റെ അടുത്ത് കുറേ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു മെയിൻലി ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈഗ്രെയിൻ ഉള്ളവർ അല്ലെങ്കിൽ തലവേദന ഉള്ളവർക്ക് പെർഫ്യൂം യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇവിടെ കുറേ കസ്റ്റമേഴ്സ് വരാറുണ്ട്, പക്ഷെ അവരുടെ കൂടെ ഫാമിലീസ് ഉണ്ടാവും. ചിലവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഇരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന എടുക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ പെർഫ്യൂം ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ഹെവി മൈഗ്രെയിൻ ഉള്ളവർ മാക്സിമം പെർഫ്യൂംസ് യൂസ് ചെയ്യാതിരിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഒരു മൈൽഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൈഗ്രെയിൻ ഉള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈ പ്രഷേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് സ്വെറ്റ് കൂടുതലായിരിക്കും. ഓൾറെഡി ബോഡിയിൽ സ്വെറ്റ്സ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് പെർഫ്യൂം യൂസ് ചെയ്യാം, പക്ഷേ അവർ തിരഞ്ഞെടുക്കേണ്ട പെർഫ്യൂംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൈൽഡായിട്ടുള്ള പെർഫ്യൂംസ്. കൂടുതലായിട്ടും നമ്മൾ എന്താ പറയുക, മസ്ക് റേഞ്ച്, മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയർ മസ്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മിസ്ക് എന്നൊക്കെ പറയും. ഭയങ്കര മൈൽഡായിരിക്കും അതിൻ്റെ ഫ്രാഗ്രൻസ്, അതിൻ്റെ സ്മെൽസൊക്കെ. അപ്പോൾ അതൊരു മീഡിയം ക്വാണ്ടിറ്റി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഒരു അഞ്ചെട്ട് പ്രാവശ്യം റോൾ ഓൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഒരു മൂന്നാല് റോൾ ഓൺ ചെയ്തിട്ട് മാത്രം ഡ്രസ്സിൽ തേക്കുക. അപ്പോൾ മൈൽഡ് എന്താ പറയുക, മൈഗ്രെയിൻ ഉള്ളവരും പിന്നെ ഈ തലവേദന ഉണ്ട്, ചില ഫ്രാഗ്രൻസ് പറ്റില്ല, അപ്പോൾ അങ്ങനത്തെവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മസ്ക് റേഞ്ചസിൽ ടോപ്പ് മസ്ക് റേഞ്ചസിലോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ട്. അതിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റംസാണ് ഞാനിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് സെലക്ട് ചെയ്യുക. പോകുമ്പോൾ തന്നെ ഏത് ഷോറൂമിൽ പോകണമെങ്കിൽ ആദ്യം തന്നെ ചോദിക്കേണ്ടത് ഭയങ്കര മൈൽഡായിട്ടുള്ള എന്നാൽ ചെറിയൊരു ലാസ്റ്റിംഗ് ഉണ്ടാവുന്ന രീതി. മസ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തേക്കുമ്പോൾ പെട്ടെന്ന് അത്ര എഫക്റ്റഡ് ആയിരിക്കുമല്ലോ, പക്ഷേ നമ്മളെ ബോഡി ഹീറ്റാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഔട്ടിങ്ങിലൊക്കെ പോകുമല്ലോ, ആ സമയത്തൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് സ്മെല്ല് വരിക, മീൻസ് സ്മെല്ല് ഫ്രാഗ്രൻസ് പുറത്തോട്ട് വരിക. എൻ്റെ അടുത്ത് ഏകദേശം അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് മസ്കിൻ്റെ. മസ്കിൻ്റെ രണ്ട് ടൈപ്പിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ച് തിക്നെസ് കൂടിയ ടൈപ്പ് മസ്കും ഉണ്ട്, പിന്നെ കുറച്ച് ലിക്വിഡ് ടൈപ്പുള്ള മസ്ക് ടൈപ്പും ഉണ്ട്. അപ്പോൾ ലിക്വിഡ് ടൈപ്പ് മസ്ക് വേണം മെയിൻലി യൂസ് ചെയ്യാൻ. മറ്റത് യൂസ് ചെയ്യാം, പക്ഷേ അത് എന്താ പറയുക, മൈൽഡായിട്ടുള്ള മസ്ക് റേഞ്ചസ്. കൂടുതലും മസ്കിൻ്റെ മൈൽഡ് തന്നെയാണ്, പക്ഷേ എന്നാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഭയങ്കര മൈൽഡായിട്ടുള്ള തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റിലോട്ട് പോവാം. നമ്മൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് മസ്ക് റിഷ. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ മസ്ക് റിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സിൽക്കി ഒരു ടച്ചാണ്. സിൽക്കി ഒരു സ്മൂത്തി, ഒരു എന്താ പറയുക, പൗഡറി, വനില, ഇതൊക്കെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള. പക്ഷേ ഇതൊക്കെ ഭയങ്കര മൈൽഡായിട്ടായിരിക്കും, ഭയങ്കരമായിട്ട് കുത്തൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സംഭവമില്ല. ഞാനിവിടെ തന്നെ കസ്റ്റമേഴ്സിന് കാണിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ സ്മെല്ല് ചെയ്യിപ്പിക്കുമ്പോൾ സ്മെല്ലൊന്നും ഇല്ല എന്ന് പറയും. ഇതിൻ്റെ ഒരു അതും ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. മസ്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൈൽഡാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ സമയത്ത് സ്മെല്ല് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ടെസ്റ്റിംഗ് കാണിച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റിക്കിൽ ഒന്ന് ജസ്റ്റ് ഇത് ചെയ്യും, കൊടുക്കും, അതിനുശേഷം സ്മെല്ലില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ലൈറ്ററിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അതിൻ്റെ ആ സ്മെല്ല് വരുന്നത്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, അതായത് നമ്മൾ ബോഡി ഹീറ്റാവുമ്പോൾ അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ ആ സമയത്ത് മാത്രമാണ് ഇതിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് വരിക. അപ്പോൾ ഞാനിത് ഈ പറഞ്ഞ പോലെ ഈയൊരു സാധനം, ഈയൊരു പ്രൊഡക്റ്റ് ഞാൻ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് അവരെ ഫീഡ്ബാക്കും കൂടിയും കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ നിങ്ങളടുത്ത് നേരത്തെ ഓർമ്മിപ്പിച്ചു, ഭയങ്കര ഹാർഡായിട്ടുള്ള മൈഗ്രെയിൻ ഉള്ളവർ മാക്സിമം പെർഫ്യൂം യൂസ് ചെയ്യാതിരിക്കുക, മൈൽഡായിട്ടുള്ള മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മസ്ക് റിഷയിൽ ഞാൻ വേറെ ഒരു കാര്യം വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ അജ്മലിൻ്റെയൊക്കെ ഒരു മസ്ക് റിജാലിയുടെ ഒരു ചെറിയൊരു ടച്ച് ഇതിൽ വരുന്നുണ്ട്. എന്നാൽ അതല്ല, ഏകദേശം അതിനോടൊരു ടച്ചായിട്ടുള്ള ഫ്രാഗ്രൻസ് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മസ്ക് മലക്കി എന്ന് പറയും.
മസ്ക് മലക്കിയുടെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലാസി സ്മെല്ലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള ഒരു സ്മെല്ലാണ്. ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ലൈറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിപ്പോൾ റെഗുലർ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു സ്മോൾ, അതായത് ചെറിയൊരു ടച്ച് ടച്ചാണ് വരുന്നത്. അതായത് ചെറിയൊരു റോസ് ടച്ച് വരുന്നുണ്ട്, ചെറിയ സ്പൈസിനെസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസി സ്മെല്ലാണ്. ഒരു എന്താ പറയുക, നമ്മളെ കൂടിയ വലിയ വലിയ പെർഫ്യൂംസിൻ്റെയൊക്കെ ഒരു ടച്ചിൽ വരുന്നത് സംഭവം. ഇതും മസ്ക് അല്ലെങ്കിൽ മിസ്ക് എന്നുള്ള റേഞ്ചസിൽ തന്നെ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് മസ്ക് മലക്കി. ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മർജാൻ എന്ന് പറഞ്ഞിട്ട്, ഇത് നമുക്ക് ടോപ്പ് സെല്ലിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മർജാൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈൽഡാണ്. അതായത് മൈൽഡായിട്ടുള്ള വനില, പിന്നെ ചെറുതായിട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു ടച്ചിൽ വരുന്നതാണ്. ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു 10 ഇയേഴ്സിന് താഴ്ത്തോട്ടുള്ള പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ടോപ്പ് സെല്ലിങ്ങിലുള്ള സാധനങ്ങൾ ഫ്രാഗ്രൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉണ്ട് ഷൂക്കൽ മസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ അധികം ഇത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രൊജക്ഷൻ, നമ്മൾ തേക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്മെല്ല് വളരെ കുറവായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഹീറ്റാകുമ്പോൾ ഒന്നും കൂടിയും സ്മെല്ല് കൂടും. പക്ഷേ ഇതിൽ കൂടുതലായിട്ടൊരു എന്താ പറയുക, നമ്മളെ ഇവിടുത്തെ റോസ് ടച്ച് അല്ല, ഇന്ത്യൻ റോസ് അല്ല, നമ്മളെ ഇമ്പോർട്ടഡ് റോസാണ്. അപ്പോൾ നമ്മളിവിടുത്തെ റോസും പുറത്തത്തെ റോസിൻ്റെ ടച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പുറത്തത്തെ ടൈപ്പ് റോസ് ഫ്രാഗ്രൻസ് ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അത് പക്ഷേ എനിക്ക് രണ്ട് പേര് പറഞ്ഞത് ചിലവർക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേറെ കുറച്ച് പേർക്ക് കൊടുത്ത് അവർ റിപ്പീറ്റായിട്ട് വന്ന് മേടിക്കാറ്. 4 ഐറ്റമാണ് മെയിനായിട്ട് ഞാനൊന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത്. എൻ്റെ അടുത്ത് ഇനിയുണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് കുറച്ച് തിക്നെസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.